ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. 12,000 രൂപയ്ക്ക് റിയൽമി പുറത്തിറക്കിയ ഒരു ഡിവൈസാണ് റിയൽമി 7i. തീർച്ചയായും 12,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് സ്മാർട്ട് ഫോൺ യൂസേഴ്സിനെയാണ് കമ്പനി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരു ആവറേജ് ഗെയിമിംഗ്, അതായത് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ഗെയിമിംഗ് ഡിവൈസ്, ഒരു 12,000 രൂപയ്ക്ക് ലഭിക്കാവുന്ന ഒരു ഗെയിമിംഗ് ഡിവൈസ്, ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെ ലഭിക്കുന്ന, എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു ഓവറോൾ പെർഫോമൻസിന് പറ്റുന്നൊരു ഡിവൈസ്. അങ്ങനെ നോർമലി സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്, ആ ഒരു സെഗ്മെൻറ്റിലാണ് ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും റിയൽമി 7i അൺബോക്സ് ചെയ്ത് കാണാം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 64 MP AI ക്വാഡ് ക്യാമറ, 90Hz അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 18W ക്യുക്ക് ചാർജ് സപ്പോർട്ടഡ് ആണ്. സ്നാപ്ഡ്രാഗൺ 662 പ്രോസസ്സർ. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫ്യൂഷൻ ബ്ലൂ കളർ മോഡലാണ്. 4GB റാം, 64GB ഇൻറ്റേർണൽ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സിം ഇജക്ടർ ടൂൾ, സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ കേസ്, സേഫ്റ്റി ഗൈഡ്, ക്യുക്ക് ഗൈഡ്, ഡോക്യുമെൻറ്റേഷൻ, ഒരുവിധം ക്വാളിറ്റിയുള്ള കേസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മൊബൈൽ കേസിനകത്ത് ഇടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു ലൈറ്റ് കളർ ബ്ലൂ ഡിസൈനാണ് നമുക്ക് ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും ഡസ്റ്റൊന്നും ആവാത്ത ഒരു സർഫസ് ആണ് നമുക്ക് ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫോണിൻ്റെ താഴെ ഇയർഫോൺ ജാക്ക്, മൈക്ക്, ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ സിം എജക്ടർ ട്രേ, ടോപ്പ് സൈഡിൽ ഫുള്ളി വാക്കൻ്റ് ആണ്. ഇനി നമുക്ക് മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ കറക്റ്റായിട്ട് തന്നെ മൊബൈൽ കേസിനകത്ത് സൂട്ടാകുന്നുണ്ട്. ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളൊരു കേസാണ്, സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോണിൻ്റെ ഡിസൈൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല നമ്മൾ കേസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബോക്സിൻ്റെ കൂടെ നമുക്ക് 18W ഒരു ചാർജർ ബ്രിക്കും USB ടൈപ്പ് സി കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഡിവൈസ് ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. റിയൽമി യൂസർ ഇൻ്റർഫേസ് വേർഷൻ 1.0, സ്നാപ്ഡ്രാഗൺ 662 ഒക്ടാകോർ പ്രോസസ്സർ, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ 50.4GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, 4GB റാം. നമുക്ക് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റിയൽമി 7i സാർ വാല്യൂ, ഹെഡ് വെയ്റ്റ് 1.098, ബോഡി വെയ്റ്റ് 0.531. റിയൽമി 7i ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റിയൽമി 7i റിയർ സൈഡിൽ വരുന്നത് 64 MP ക്വാഡ് ക്യാമറയാണ്. 64 MP മെയിൻ ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP മാക്രോ ലെൻസും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ വരുന്നത് 16 MP ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് റിയൽമി 7i ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, 64 MP അൾട്രാ മാക്രോ, എക്സ്പേർട്ട് പനോരമ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, മൂവി മോഡ്. അതുപോലെ തന്നെ റിയർ ക്യാമറയിലാണെങ്കിലും വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, പനോരമ, ടൈം ലാപ്സ് എന്നീ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. റിയർ ക്യാമറയിലാണെങ്കിലും നമുക്ക് 720p വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് 60 FPS ഓപ്ഷനൊന്നും അവൈലബിൾ അല്ല. റിയൽമി 7i റിയർ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് തന്നെ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.